തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോവിഡ് രോഗികൾക്കും നിരീക്ഷണത്തിൽ ഇരിക്കുന്നവർക്കും വോട്ട് ചെയ്യാൻ അവസരം. കേരള മുനിസിപ്പാലിറ്റി പഞ്ചായത്തി രാജ് നിയമത്തിൽ ഭേദഗതി വരുത്തിയ വിജ്ഞാപനം പുറത്തിറക്കിയാണ് ഇവർക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം നൽകുന്നത്. കോവിഡ് രോഗികൾക്കും നിരീക്ഷണത്തിലുള്ളവർക്കും പോളിംഗ് ബൂത്തിൽ നേരിട്ടെത്തി വോട്ട് ചെയ്യാൻ അവസരമൊരുക്കുന്നതാണ് പുതിയ നിയമം. വൈകിട്ട് 5 മുതൽ 6 വരെയുള്ള 1 മണിക്കൂർ ഇതിന് പ്രത്യേക സൗകര്യമൊരുക്കും. ബൂത്തുകളിൽ മുഴുവൻ വോട്ടർമാരും വോട്ട് രേഖപ്പെടുത്തിയതിന് ശേഷം ഉദ്യോഗസ്ഥർ PPE കിറ്റ് ധരിച്ചാണ് കോവിഡ് രോഗികളെ കാത്തിരിക്കുക. കോവിഡ് രോഗികളെ സ്പെഷ്യൽ വോട്ടർമാർ എന്ന നിർവചനം നൽകിയാണ് പുതിയ നിയമ ഭേദഗതി. കോവിഡ് രോഗബാധിതരായവർക്ക് വോട്ടെടുപ്പിന് 10 ദിവസം മുമ്പ് മുതൽ വോട്ടെടുപ്പിൻ്റെ തലേദിവസം വൈകിട്ട് 3 മണിവരെ സ്പെഷ്യൽ പോസ്റ്റൽ ബാലറ്റിനും അപേക്ഷിക്കാം. ഇവരുടെ പ്രത്യേക പട്ടിക തയ്യാറാക്കും. ഈ പട്ടികയിൽ ഉൾപ്പെടുന്നവർക്ക് തപാൽ വോട്ടിന് മാത്രമായിരിക്കും അർഹത. വോട്ടെടുപ്പിന് തലേദിവസം വൈകിട്ട് 3 മണിക്ക് ശേഷം അപേക്ഷിക്കുന്നവർക്കാണ് ബൂത്തുകളിൽ നേരിട്ടെത്തി വോട്ട് ചെയ്യാൻ അനുമതി. എന്നാൽ 3 മണിക്ക് ശേഷം കോവിഡ് നെഗറ്റീവ് ആകുന്ന രോഗികൾക്ക് സാധാരണ വോട്ട് രേഖപ്പെടുത്താൻ സാധിക്കില്ല. നേരത്തെ തന്നെ കോവിഡ് രോഗികളുടെ ലിസ്റ്റിൽ ഇവരെ ഉൾപ്പെടുത്തിയതിനാൽ അതേ രീതിയിൽ മാത്രമാണ് ഇവർക്ക് വോട്ട് ചെയ്യാൻ അനുമതി. കോവിഡ് രോഗികൾക്ക് വോട്ട് ചെയ്യാൻ പ്രത്യേക സമയം കണ്ടെത്തണമെന്നാണ് ഓർഡിനൻസിൽ പറഞ്ഞിരിക്കുന്നത്. കോവിഡ് ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നവർക്ക് മാത്രമല്ല, തൊട്ടടുത്ത ദിവസങ്ങളിൽ കോവിഡ് ബാധിച്ചവർക്കും വോട്ട് ചെയ്യാൻ അവസരമുണ്ടാകും. PPE കിറ്റ് അടക്കമുള്ള സജ്ജീകരണങ്ങൾ ഇതിനായി ഏർപ്പെടുത്തും.